നമസ്കാരം, പുതുവേദിയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമയിലെ ഇളയ തളപതി വിജയ് എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലായിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. ആദ്യം സിനിമാ സെറ്റിലും പിന്നീട് വീട്ടിലും വെച്ച് ചോദ്യം ചെയ്യൽ. വിജയുടെ 4 വീടുകളിൽ 3 ഇടത്തും റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞു. സൂപ്പർ ഹിറ്റ് ചിത്രമായ ബിഗിലിന്റെ നിർമ്മാതാവ് അൻപുചെഴിയനിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച 65 കോടി രൂപ റെയ്ഡിനിടെ കണ്ടെടുത്തു. നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സംശയത്തിന്മേലാണ് 24 മണിക്കൂർ പിന്നിട്ട ഈ റെയ്ഡും ചോദ്യം ചെയ്യലും. നികുതി വെട്ടിപ്പ് മാത്രമാണോ യഥാർത്ഥ വിഷയം? മേഴ്സൽ എന്ന ചിത്രത്തിൽ GST വിമർശിച്ച വിജയ് BJP പ്രതിഷേധത്തിന് പാത്രമായിരുന്നു. CA എതിരായ നിലപാട് വിജയ് സ്വീകരിച്ചു, അതും വലിയ ഒച്ചപ്പാടുണ്ടാക്കി. രാഷ്ട്രീയ പകപോക്കലാണോ ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത്? മലയാളത്തിലും റെയ്ഡ് നടക്കും താരങ്ങൾ കരുതിയിരുന്നോ എന്ന BJP നേതാവിൻ്റെ മുന്നറിയിപ്പ് ഒരു ഭീഷണിയാണോ? പ്രേക്ഷകർക്ക് വിളിച്ച് പൊതുവേദിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിഷയം: വിജയുടെ വീട്ടിൽ റെയ്ഡ്, നികുതി കുരുക്കോ രാഷ്ട്രീയ കുടുക്കോ? വിളിക്കേണ്ട നമ്പർ 0471-661-581. വാട്സപ്പ് വീഡിയോ വഴി പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി. ആദ്യം നമ്മളോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടിയാണ് ചേരുന്നത്. വിജയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, നികുതി കുരുക്കാണോ അതോ രാഷ്ട്രീയ കുടുക്കാണോ വിജയിക്കുക എന്നുള്ളതാണ്. എന്താണ് ശ്രീ കൃഷ്ണൻകുട്ടിയുടെ കാഴ്ചപ്പാട്? ഇത് രാഷ്ട്രീയ കുരുക്ക് തന്നെയാണ്. രാഷ്ട്രീയ വിജയ് BJPക്കെതിരായിട്ട് സംസാരിച്ചത് പകപോക്കൽ തന്നെയാണ്. 100% പകപോക്കൽ ആകും. അതുകൊണ്ടാണല്ലോ നമ്മളെ സൂപ്പർ സ്റ്റാറുകളൊന്നും മിണ്ടാത്തത്. ഈ ഇതെല്ലാം നമ്മളെ സൂപ്പർ സ്റ്റാറുകൾക്കും അറിയാം. എവർക്കെതിരായിട്ട് മിണ്ടി കഴിഞ്ഞാൽ ഈ CBI എൻഫോഴ്സ്മെന്റുകാരും വീട് കയറി ഇറങ്ങും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരും മിണ്ടാതെ ബില്ലിനെതിരെ മിണ്ടി പോയത് കൊണ്ടാണ് വിജയുടെ വീട്ടിൽ റൈറ്റ്. വളരെയധികം നന്ദി ശ്രീമതി പുഷ്പ കൂടി ചേരുന്നു. പുഷ്പ, ഇത് ഒരു രാഷ്ട്രീയ ഭീഷണിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുടുക്കിയതാണ് വിജയ് എന്നുള്ള ഒരഭിപ്രായം, അതല്ല ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ വിജയ് അല്ല ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അതാണ് കേന്ദ്ര നിലപാട് എന്നുള്ള മറുവാദം. പുഷ്പയ്ക്ക് ഏതാണ് കുറെ കൂടി അനുയോജ്യമായി തോന്നുന്നത്? എനിക്കിത് രാഷ്ട്രീയ കൊടുക്കണം എന്നുള്ള തീരുമാനം എനിക്കില്ല. കാരണം ഇവർ ടാക്സ് അടയ്ക്കാൻ ഇവരെല്ലാരും പുണ്യാളന്മാരാണ് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. ടാക്സ് അടയ്ക്കാൻ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഇപ്പൊ വിജയ് സ്വന്തമായിട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞല്ലോ. അവരുടെ ഡയലോഗ് ഒരു സിനിമയിൽ വരുന്നു, അവർ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടർ അത് എഴുതി കൊടുക്കുന്നു, അവരത് പറയുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഇതിനെ രാഷ്ട്രീയം കാണുന്നത്. ഇപ്പൊ രജനീകാന്ത് ഇന്നലെ പറഞ്ഞെന്ന് പറഞ്ഞു, അതുകൊണ്ട് രജനീകാന്തിനെ സംഖ്യയാകും. എതിർത്തെന്തെങ്കിലും വന്ന ഉടനെ അവര് പിന്നെ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നോട്ടപ്പുള്ളിയാണ്. ഇത് അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. ഇവര് നികുതി അടയ്ക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ജിജോ കാസർഗോഡ് നിന്നും ജിജോ പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. ഇത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ്. പക്ഷെ ഇതില് നികുതി അടയ്ക്കാത്തതിന്റെ കൂടെ കുഴപ്പമുണ്ട്. ഇപ്പൊ രജനീകാന്ത് ഇപ്പൊ കഴിഞ്ഞ ഇതിലുണ്ടാണ് രജനീകാന്തിന്റെ കേസ് ഒഴിവാക്കി കളഞ്ഞു. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപിയിൽ ഒരു കേസുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് റേഡിയോ ചെയ്യാത്തത്? അതിപ്പോ BJPയുടെ ആളായതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ വിജയ് കേന്ദ്ര സർക്കാരിനെതിരെ അടിക്കടി പറയുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ കർണാടക DK ശിവകുമാർ, ചിദംബരം, ഇവരെല്ലാം ചെയ്തതുപോലെ തന്നെ ഇവർക്കെതിരെ ആര് നിൽക്കുന്നോ അവരെയെല്ലാം തകർക്കാൻ കേസ് കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് BJP കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രമണൻ കൂടി ചേരുന്നു കോയമ്പത്തൂരിൽ നിന്നും. രമണൻ, കേൾക്കാമോ? പറഞ്ഞോളൂ. ഏതായാലും കോയമ്പത്തൂരിലുള്ള ഒരാളാണല്ലോ, എങ്ങനെയാണ് കോയമ്പത്തൂർ, പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ? കാരണം വിജയ് ആരാധകർ ധാരാളം പേരുണ്ട്, വിജയുടെ വീടിന്റെ അടുത്തൊക്കെ ഒട്ടേറെ പേർ തമ്പടിച്ചു കൂടി നിൽക്കുന്നുമുണ്ട്. പക്ഷേ ആയുധധാരികൾ എന്ന് പറഞ്ഞാൽ തോക്കടക്കം ഉള്ള പോലീസ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് കോയമ്പത്തൂരിൽ നിന്നും കാണാനും പങ്കുവെക്കാനുമുള്ളത്? ഇതിൽ ഇടപാട് സാമ്പത്തിക ക്രമക്കേട് നടന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇപ്പൊ ഈ സമീപകാലത്തായിട്ട് ഇവിടുത്തെ ഭരണകക്ഷിയും കേന്ദ്രത്തിലെ ഭരണകക്ഷിയെ BJP ഇവര് അവർക്കെതിരായിട്ട് ആരെന്ത് പ്രസ്താവനകൾ ഇറങ്ങുന്നു, അവരെ തെരഞ്ഞു പിടിച്ചൊരു റെയ്ഡ് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്. പ്രത്യേകിച്ച് ഇപ്പം രജനീകാന്ത് ഒക്കെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കും
തൊട്ടും തോടാതെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഇതിന്റെ ഒറ്റ പ്രശ്നം ഇതാണ്. അല്ല, രജനീകാന്ത് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ടുള്ള പ്രസ്താവന നടത്തിയല്ലോ, കാരണം പൗരത്വ നിയമത്തിലെ ഭേദഗതി അത് ആരെയും ഉപദ്രവിക്കുന്നതല്ല, മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഞാൻ, കേരളത്തിലെ ഇന്ത്യയിലെ പൗരന്മാർക്ക് ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല എന്നൊക്കെ രജനീകാന്ത് പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ. അതൊക്കെ കൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ കാരണങ്ങൾ. ഇതിന്റെ ഈ പടത്തിന്റെ, ഈ ബിഗിൽ എന്ന പടത്തിന്റെ ഫൈനാൻസ് ചെയ്തിട്ടുള്ള അൻപത്തിഴിൻ എന്ന അദ്ദേഹത്തിന്റെ വീട്ടിലും 67 കോടി രൂപയും 1 കിലോ ഡയമണ്ട്സും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏതായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോട് ഇതിന്റെ പിന്നിലുണ്ട്, അതാണ് ഇതിന്റെ സത്യം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദാസൻ, കേൾക്കാമോ? പറഞ്ഞോളൂ അഭിപ്രായം. നമ്മൾ ഇനി തെറ്റ് ഇയാളായിട്ട് വെറുപ്പുണ്ടെങ്കിൽ തന്നെ ഇയാൾ ചെയ്ത തെറ്റല്ലേ നികുതി പൊട്ടിക്കും. എത്ര കൂടി 65 കോടി രൂപയുടെ പൈസയുടെ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് നമ്മൾക്ക് ബഹുമാനിക്കുന്ന സുരേഷ് പള്ളിമാറ്റമൊക്കെ നിങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇപ്പം കുറച്ചായിട്ട് നമ്മൾ ഒരു അംഗീകരിക്കാൻ ഒരു രീതി. ഈ മാധ്യമ പ്രവർത്തനം ഏത് നിലക്കാ പോകുന്നത്? നിങ്ങൾ ഇതിനൊക്കെ ന്യായീകരിക്കണോ? ഈ കള്ളനടുക്കാനൊക്കെ പൈസ പിടിച്ചെടുത്ത് ഏത് ബി ജെ പി ഗവൺമെന്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇതിപ്പോ ശിവകുമാരനെ പറഞ്ഞു 6 കോടി രൂപ പിടിച്ചപ്പോ പറഞ്ഞു മാത്രമേ അനിയന്റെ പൈസ എന്ന് പറഞ്ഞു. ചിദംബരം ഒക്കെ എമാതിരി കള്ളനാണ്. ഇവർക്കൊക്കെ വേണ്ടിട്ട് ഈ ബി ജെ പിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിനെ മൊത്തം അവമാനിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ, ബി ജെ പിയുടെ കയ്യിൽ ഇപ്പോൾ സി ബി ഐ ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും അവരൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഉപയോഗിക്കാൻ വഴി ഒരുക്കി കൊടുക്കുന്നത് ഈ കള്ളന്മാർ തന്നെയാണ്. അവർ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതിരുന്നാൽ ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇല്ല, അത് തന്നെ അഭിപ്രായം. ഞാൻ യാതൊരു കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഖ്യയായി ചിലപ്പോ മറ്റേ ഈ അവളെ കൊന്ന കേസ് പ്രതിയായി എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ എന്തൊരു രീതിയാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത്? നിങ്ങളൊക്കെ കുറെ ശ്രദ്ധിക്കും. നിങ്ങൾ വളരെയധികം നന്ദി. ശ്രീദാസൻ, ശ്രീ നായനാർ കൂടി ചേരുന്നു. നായനാർ പറഞ്ഞോളൂ. അതായത് ഈ വർത്തമാനം പറയുന്നവന് എതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ രജനീകാന്ത് തുടക്കം മുതലേ ബി ജെ പിക്ക് എതിരായ നിലപാടെടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചുവട് മാറ്റി ചവിട്ടുകയും ഞാൻ ഈ ബില്ലിനെ പിന്തുണക്കുന്നു, ഈ നിയമത്തെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞു. മണിക്കൂറുകൾക്കകമാണ് വിജയെ ഇവിടെ ഈ രീതിയിലേക്ക് ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തുടർച്ചയായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ, അദ്ദേഹത്തിന്റെ ചില പൊതുപരിപാടികളിലെല്ലാം വ്യക്തമായി ചില ചില നയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പൊതുരാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നൊരു ഘട്ടം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പേടിച്ചിട്ട് ബി ജെ പി അത് കൃത്യമായിട്ട് നടത്തി. ഇപ്പൊ ഈ ഇതിനു മുമ്പ് സംസാരിച്ചൊരു പുള്ളി പറഞ്ഞല്ലോ ഈ ബി ജെ പി കാരനാകുന്നു. ഇപ്പൊ അമിത്ഷായുടെ മകന്റെ സ്വത്തിന്റെ വർദ്ധനവ് ഇവിടെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശ്രീ നായനാർ, ഇതിൽ വിജയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയമുള്ളത്, പുലി എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് 5 കോടി രൂപ നികുതി അടയ്ക്കാത്ത പണം കണ്ടെത്തുകയും ആ 5 കോടിക്ക് തുല്യമായിട്ടുള്ള ഫൈൻ പിഴ അടയ്ക്കുകയും ചെയ്ത ആളാണ് വിജയ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമതൊരു നികുതി വെട്ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ഉറപ്പാണ്. ശരിയാണ്, ഈ സിനിമാ ഫീൽഡിന്റെ അകത്തൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഇത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ കാണുന്നത്. വളരെയധികം നന്ദി. ശ്രീ പ്രശാന്ത് കൂടി ചേരുന്നു. പ്രശാന്ത്, താങ്കൾക്ക് ഇതൊരു പ്രതികാര നടപടി ആയിട്ടാണോ തോന്നുന്നത്, അതോ അതല്ല നികുതി വെട്ടിപ്പ് നടന്നാലുള്ള സ്വാഭാവിക നടപടിയായിട്ടാണോ തോന്നുന്നത്? ഹലോ, പറഞ്ഞോളൂ പ്രശാന്ത്. ഇത് ഒരിക്കലും ഒരു പ്രതികാര നടപടിയല്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിജയിൽ മാത്രം ഒതുക്കേണ്ട കാര്യമല്ല. ഇത് ഇൻഡസ്ട്രിയില് മിക്കവാറും പേരും നടത്തുന്ന അഴിമതി തന്നെയാണ്. അവരെല്ലാം നികുതി വെട്ടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് രാഷ്ട്രീയ പ്രതികാരമായിട്ട് നിങ്ങളെ പോലത്തെ വലിയ വലിയ ചാനലുകൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് എന്റെ അഭിപ്രായം. രാഷ്ട്രീയ പ്രതികാരമായി കാണേണ്ട, കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് കണ്ടാൽ മതി അല്ലേ? കൃത്യമായിട്ട് തന്നെ കണ്ടത്. കാരണം വിജയനെ പോലത്തെ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ഉണ്ട്. പുള്ളിക്കാരനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത്, ഇതിൽ ഒരു രാഷ്ട്രീയ പ്രതികാരമുണ്ടോ എന്ന് തോന്നാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചിദംബരം 105 ദിവസം ഉള്ളിൽ കിടക്കുന്നു, ഡി കെ ശിവകുമാർ കിടക്കുന്നു. കേരളത്തിലാണെങ്കിൽ ഒരു ബി ജെ പി നേതാവ് ഫേസ്ബുക്കിൽ ഇന്നുകൂടി എഴുതിയിട്ടുണ്ട്, ഇന്ന് കഴിഞ്ഞ ഒരു വർഷമായി തമിഴ്നാട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്, മലയാളത്തിലും റെയ്ഡ് നടക്കാം, ഒരു സംശയവും വേണ്ട, കൃത്യമായി അടയ്ക്കാത്ത സിനിമക്കാർ കുടുങ്ങുമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങളിപ്പോ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ ഒരു പത്രപ്രവർത്തകനല്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡി കെ ശിവകുമാർ ക്ലിയർ ആയിട്ടാണ് എല്ലാ സമ്പാദ്യവും സമ്പാദിച്ചത്, അല്ലെങ്കിൽ ചിദംബരം എല്ലാം ക്ലിയർ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പൊതുവായിട്ട് അവരെല്ലാം വളരെ സത്യസന്ധമായിട്ട് അവരെ സമ്പാദ്യം കയ്യിൽ വെച്ചിരിക്കുന്നത് തോന്നുന്നു? ഒരിക്കലല്ല. അവരെ എല്ലാവരും, അതായത് ഒരാൾ മാത്രം പറയരുത്, രാഷ്ട്രീയത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെടുത്തും ഈ വക മിസ്റ്റേക്കുകളുണ്ട്. ഇത് ശരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുപോലെ അന്വേഷിച്ച്. വളരെയധികം നന്ദി. ശ്രീ പ്രശാന്ത്, ശ്രീ സൂരജ് കൂടി ചേരുന്നു. സൂരജ് പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. അല്ല, വളരെ അടുത്ത കാലത്ത് ഷെയ്ൻ നിഗമവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ
ആ സമയത്ത് സിനിമാ പ്രവർത്തകർ തന്നെ പറഞ്ഞതാണ് നോട്ട് തീരുമാനത്തിന്റെ സമയത്തെ കള്ളപ്പണത്തെക്കുറിച്ചും അതിന്റെ ഇടപാടുകളെ കുറിച്ചും ഒക്കെ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ അപ്പം ആ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രവർത്തകർ കള്ളപ്പണത്തിന്റെ ഉപയോഗം ഉണ്ടെന്നുള്ളത് വ്യാപകമായ പരസ്യമായ രഹസ്യമാണ്. പിന്നെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ രാഷ്ട്രീയ പാർട്ടികൾ നോട്ട് ചെയ്യും. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം എന്താണെന്ന്, എന്ന് പറഞ്ഞ് ബി ജെ പി കാർ മമ്മൂട്ടിയുടെ മുക്കത്തുകാരാണെന്നും തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ വെറുതെ രക്ഷപ്പെടാൻ പറയുന്ന ചില തന്ത്രങ്ങൾ മാത്രമാണ്. ഡി കെ ശിവകുമാറും ആയിരുന്നാലും ശരി, പി ചിദംബരം ആയിരുന്നാലും ശരി, ഫൂലോ കള്ളന്മാരാണെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ടാക്സ് വെട്ടിക്കാതെ ടാക്സ് കൊടുത്തിട്ട് അയാൾക്ക് അഭിപ്രായം പറഞ്ഞാൽ ഈ കുഴപ്പമൊന്നും വളരെയധികം നന്ദി. ശ്രീ സലീം കൂടി ചേരുന്നു. ശ്രീ സലീം, രാഷ്ട്രീയ കുരുക്കോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു നികുതി വെട്ടിപ്പിന്റെ കുടുക്കോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുങ്ങും, അത് ചിദംബരമല്ല, വിജയ് അല്ല, ഇപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും ഒക്കെ എന്നുള്ള ഒരു അഭിപ്രായം. അതല്ല, വിജയിയെ കുറച്ച് നാളുകളായി ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നു. കാരണം ബി ജെ പിക്കെതിരെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വഴിയിലേക്ക് രാഹുൽ ഗാന്ധിയുമായി വലിയ അടുപ്പമുണ്ട്, കോൺഗ്രസിൻ്റെ വഴിയിലേക്ക് വിജയ് പോകുന്നു എന്നുള്ള ഒരു ആശങ്ക ബി ജെ പിക്കുള്ളത് കൊണ്ട് ബി ജെ പി അങ്ങനെ ഒരു പ്രതികാര നടപടിയെടുത്തു എന്നൊക്കെയുള്ള അഭിപ്രായം. സലീമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഹലോ, പറഞ്ഞോളൂ സലീം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രാഷ്ട്രീയ പുറമ്പോക്കിലാണ് നടത്തുന്നത്. ഇത് അവരുടെ പിന്നെ നടപടികളെ എതിർക്കുന്ന ആരെയും അവരില്ലായ്മ കാര്യം. ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. കാര്യം നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് വിജയ്. അദ്ദേഹത്തിന് ആരാധകർ ഇഷ്ടം പോലുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ഘടനയിൽ വളരെയേറെ വിഷമമുണ്ട്. വളരെയധികം നന്ദി. ശ്രീ രാഹുൽ ചേരുന്നു. പറഞ്ഞോളൂ രാഹുൽ. ഹലോ, പറഞ്ഞോളൂ. ഹലോ, രാഹുലാണ്, പറഞ്ഞോളൂ, കേൾക്കാം. വളരെ മോശമായിട്ടുള്ള വെറും നമ്മളുടെ അഭിമാനത്തിന് തന്നെ ഒരു പങ്ക് ഇത് വെച്ച് വരുത്തുന്നതാണ് ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം വിജയ് നല്ല ഈ കേരളത്തിന് വേണ്ടിയാലും രാജ്യം ഇതിനകത്ത് ഈ ഫാൻസുകാർക്കായാലും ഈ കേരളത്തിന് സമൂഹത്തിന് വേണ്ടിയാലും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിജയ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വളരെ വ്യക്തം. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് എന്താ പ്രയത്നിച്ച് ഉണ്ടാക്കിയ പൈസകളാണ്. അല്ലാതെ അദ്ദേഹം വേറൊരു രീതി കുറെ അയാള് പൈസ ഉണ്ടാക്കിയത്. ശ്രീ തുളസിദാസ് കൂടി ചേരുന്നു. ശ്രീ തുളസിദാസ്, ഇത്രത്തോളം ആത്മാർത്ഥതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, സാമൂഹികമായി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിജയ്യുടെ വീട്ടിൽ നടത്തിയ റെയ്ഡ് അങ്ങേയറ്റം തെറ്റാണെന്നുള്ള ഒരു വാദം, താങ്കളുടെ കാഴ്ചപ്പാട്? കറക്റ്റാണ് പറയുന്നത്. വളരെ മോശമായി ഇവരുടെ ചെയ്തല്ലോ ഈ ബി ജെ പി ഗവൺമെന്റ്. അവർക്കെതിരെ പറഞ്ഞ ആൾക്കാരെ മൊത്തം അവര് എല്ലാ ഇങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് കേസും അങ്ങനെ എല്ലാം ഇതാക്കിയിട്ട് അവര് കേസെടുക്കുക മാത്രമേ ചെയ്യണത്. മാസങ്ങളോളം ജയിലിലിടുക, ഇത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിന്റെ മുകളിൽ നടപടി വേറെ ഒന്നും വരുമൊന്നുമില്ല. ഇത് ജയിലിലിടുക, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക, നാണം കെടുത്തുക, അല്ലാണ്ട് വേറൊന്നും അവർ ചെയ്യുന്നില്ല. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ പ്രകാശൻ കൂടി ചേരുന്നു. ശ്രീ പ്രകാശൻ, വിജയ് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, വിജയ്യുടെ കയ്യിൽ എല്ലാം വ്യക്തമാണ് എങ്കിൽ, എല്ലാ പേപ്പറുകളും ക്ലിയർ ആണെങ്കിൽ ഒരിക്കലും ആശങ്കപ്പെടേണ്ടല്ലോ. അവിടെ വന്നു, പരിശോധന നടത്തി, രേഖകൾ അവർ പരിശോധിച്ചു, ഒന്നുമില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ എപ്പോഴായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സുകാർ പോവും, വിജയ്ക്ക് ഇനി ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പൊ വേണ്ടത്. നമുക്കിതിനെ കുറിച്ച് വ്യക്തമായൊരു ഇത് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. എന്താണ് രേഖകളിലെ പ്രശ്നങ്ങള്, സാമ്പത്തികമായിട്ട് നടന്നേക്കണ പ്രശ്നങ്ങളും നമുക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പൊ അത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. വിജയ് നല്ലൊരു നടനാണ്, നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 93 സിനിമകളിലാണ് അഭിനയിച്ചത്. അതെ 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 അതെ, തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷെ ബി ജെ പിക്കോ അല്ലെങ്കിൽ ഒരു ഇതര രാഷ്ട്രീയ പാർട്ടിക്കോ അങ്ങനെ ഒരു പ്രാധാന്യം ഈ കേസിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വളരെയധികം നന്ദി. ശ്രീ നോബി കൂടി ചേരുന്നു. പറഞ്ഞോളൂ നോബി. ഇത് വ്യക്തമായിട്ടും ബി ജെ പിയുടെ കളി തന്നെയാണ്, ഇതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ എന്തേരം പേരുണ്ട്, എന്തേരം നടന്മാരുണ്ട്, എല്ലാരും കറക്റ്റായിട്ടാണോ പോന്നെ?
റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജോസഫ് കായംകുളത്തുനിന്നും. ശ്രീ ജോസഫ്, ബി ജെ പിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. കമൽഹാസൻ കൃത്യമായി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പ്രവർത്തനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇവിടെ രജനീകാന്ത് ആണെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കുറെ കൂടി അടുത്തിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഒരു വലിയ ഒരുപക്ഷെ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാളാണ് വിജയ്. ആ വിജയ്യുടെ അത്തരത്തിലുള്ള നീക്കത്തിന് തടയിടാനാണോ ബി ജെ പി ശ്രമിക്കുന്നത്? എന്താണ് ജോസഫിന് ഇതെല്ലാം കാണുമ്പോൾ വിലയിരുത്താൻ പറ്റുന്നത്? ഇത് ബി ജെ പിയുടെ ശരിയായ അവർക്കെതിരായിട്ട് സംസാരിക്കുന്നവരുടെ നാക്കടപ്പിക്കുക എന്നുള്ളതെന്നുള്ള പകൽ പോലെ വിളിച്ചതാണ്. അത് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് ടി വി ചാനലിൽ വന്ന് പറഞ്ഞതാണ്. അതുകൂടാതെ ഈ കർണാടക എം എൽ എ കോൺഗ്രസ് എം എൽ എമാരെയും മറ്റു മൂന്ന് ജെ ഡി എസ് എം എൽ എമാരെയും വിലയ്ക്ക് വാങ്ങിയത് 50 കോടി രൂപ കൊടുത്തിട്ടാണെന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്. ഇവരുടെ ആരുടെയും വീടുകളിൽ പോയി എൻഫോഴ്സ്മെന്റ് റെഡി ചെയ്യുന്നില്ല. ഇവരാരും ഇവരെല്ലാവരും കുറ്റവിമുക്തരുമാണ് എന്നുള്ളത് വളരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ബി ജെ പിയുടെ ശരിയായിട്ടുള്ള പ്രതികാര പരിപാടിയാണെന്നും അവർക്ക് അടുത്ത ഇലക്ഷനിലെ അണ്ണാ ഡി എം കെയെ കൂടെ കൂടി നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള ശ്രമം കൂടെയാണ്. വളരെയധികം നന്ദി. ശ്രീ രാജൻ കൂടി കണ്ണൂരിൽ നിന്നും പറഞ്ഞോളൂ രാജൻ. ഇപ്പൊ ടാക്സ് കൊടുത്ത് മര്യാദക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. ടാക്സ് മര്യാദക്ക് കൊടുക്കാത്തോണ്ടല്ലേ ഇപ്പൊ 65 കോടി അങ്ങനെ പിടിച്ചിന്. ഇപ്പൊ ഒന്ന് കനിമൊഴിനെ ഇതുപോലെ ശിക്ഷിച്ചപ്പോ എല്ലാവരും പറഞ്ഞ് അത് ബി ജെ പി പക തീർക്കുന്നതാണ്. ഈ പിടിക്കുന്ന കൂട്ടരെല്ലാം ബി ജെ പി പക തീർക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമല്ല. ഇത് കണക്ക് കറക്റ്റ് ആണെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കമൽഹാസനാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിന്നെ എതിർത്ത ആള്. ബി ജെ പിനെ പറ്റി പറയുന്നത് ഏറ്റവും കൂടുതൽ കമൽഹാസനാണ്. കമൽഹാസന്റെ വീട്ടിലെന്താണ് വന്നിച്ച് പരിശോധിക്കാതെ, കാരണം കറക്റ്റായി ടാക്സ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അവർക്ക് അവർക്ക് ഇത്ര ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞ്. എന്തുകൊണ്ടാണ് ഒരു രസികർ പോയ രസികനെ കൊണ്ടിരുന്ന ഒരാൾ ഇറങ്ങി സമരം ചെയ്യാത്ത അവർക്കും അറിയാം ഇനി എന്തെല്ലോ പ്രശ്നമുണ്ട്. വളരെയധികം നന്ദി. ശ്രീ ഷറഫ് കൂടി ചേരുന്നു. ശ്രീ ഷറഫ്, ഇന്നലെ വൈകുന്നേരം 3:30 ഈ കസ്റ്റഡിയും അതോടൊപ്പം തന്നെ റെയ്ഡ് നടപടികളും തുടങ്ങുന്നത്. ഇന്ന് ഇതാ ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും തമിഴ് സിനിമയിൽ നിന്ന് ഒരു ചലച്ചിത്ര താരങ്ങളും പ്രതിഷേധമായിട്ട് രംഗത്ത് വരികയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രസ്താവന നടത്തുകയോ രാഷ്ട്രീയക്കാർ രംഗത്ത് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഒരു നിശബ്ദതയാണ്. ഫാൻസ് അസോസിയേഷൻ പോലും വീടിന്റെ ചുറ്റിനും തമ്പടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തു തോന്നുന്നു ഷറഫിന്? ഹലോ, പറഞ്ഞോളൂ അഭിപ്രായം. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ബി ജെ പി അനുഭവം കാണിക്കുന്ന ഒട്ടുമിക്ക നേതാക്കന്മാര് ഇന്ന് ഇതുപോലത്തെ ഒരുപാട് അഴിമതി ആരോപണങ്ങളിൽ സമൂഹത്തിന് മുമ്പിലുണ്ട്. അവർ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ ചോദ്യം ചെയ്യുവാനോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ അവരെ റെയ്ഡ് ചെയ്യുവാനോ ഒന്നും സി ബി ഐയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സും തയ്യാറാവുന്നില്ല. പക്ഷെ ഇന്ന് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിജയനെ പോലത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനെ ഒരാളെ ഇത്രത്തോളം വേട്ടയാടുന്നത് അയാളുടെ രാഷ്ട്രീയത്തിനെ പേടിക്കുന്നത് കൊണ്ട് മാത്രമാണ്. വളരെയധികം നന്ദി. ശ്രീ ബഷീർ കൂടി വഴിക്കടവിൽ നിന്ന്. ശ്രീ ബഷീർ, എതിർക്കുന്നവനെ ഇല്ലാതാക്കുക, അത് ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിൽ സി ബി ഐ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്ര ഏജൻസി ആണെങ്കിൽ അതാണോ ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത്? അങ്ങനെയാണോ താങ്കൾക്ക് തോന്നുന്നത്? ബഷീറിന്റെ ഫോൺ കട്ടാണ് തോന്നുന്നു. ശ്രീ പ്രദീപിന്റെ നമ്മളോടൊപ്പം പറഞ്ഞോളൂ പ്രദീപിന്റെ അഭിപ്രായം. നമസ്കാരം സർ. ഈ വേദിയിൽ പ്രതികരിക്കാൻ വന്ന തന്നെ മഹാത്മാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ കുറെ മോട്ടിക്കും, പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കും, എന്നിരുന്നാലും എന്നെ നിങ്ങൾ പിടിക്കാൻ പാടില്ല. ഇവിടെ ആരെങ്കിലും ഇതേപോലെ കാണിക്കുന്നവരെ പിടിക്കണ്ടേ? ഈ വിജയ് വളരെയധികം പ്രവർത്തനങ്ങളും ഭയങ്കര സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നു എന്നും ഇവിടെ വാണ്ടോരാതെ പ്രസംഗിച്ചവരുണ്ട്. ആദ്യം സ്വന്തം ജീവിതത്തിൽ വ്യക്തമായി വ്യക്തി ശുചിത്വമുള്ള ആളായിട്ട് വേണം സമൂഹ പ്രവർത്തനം നടത്താൻ. അത് വിജയല്ല, മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും. ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ന്യൂസ് 18 ചാനലല്ലേ ബി ജെ പി എതിർത്ത് സംസാരിക്കുന്നത്? താങ്കളുടെ ചാനലിലെ എത്ര പ്രാവശ്യം എൻഫോഴ്സ്മെന്റും അല്ലെങ്കിൽ ഇതേപോലെ കയറി അവര് വന്നിട്ടുണ്ട്? കാരണം നിങ്ങളുടെ അക്കൗണ്ടും ബാക്കിയുള്ളതും ക്ലിയർ ആയിരിക്കും. വളരെയധികം നന്ദി. ശ്രീ ലാലു കൂടി ചേരുന്നു. ശ്രീ ലാലു, ഈ ചോദ്യം, എന്തിന് വിജയ്യുടെ വീട്ടിലെ റെയ്ഡിനെ എതിർക്കണം?
അതിൽ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല, കാരണം രേഖകളെല്ലാം ക്ലിയർ ആണെങ്കിലെന്ന്. പക്ഷേ മറുപക്ഷം പറയുന്നു അതല്ല, വിജയ്യുടെ വീട്ടിലെ റെയ്ഡിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് പണമോ നികുതിയോ ഒന്നുമല്ല, വിജയ്യുടെ രാഷ്ട്രീയ നിലപാടാണ്. 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കാനിടയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക, അതാണ് ബി ജെ പി പറയുന്നത്, ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ലാലുവിന് എന്താണ് അഭിപ്രായം? ബി ജെ പിയുടെ തരം താഴ്ന്ന രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ വിജയ്യുടെ പൊതു എന്താ പൊതു രീതിയിലുള്ള ഒരു സംഘപരിവാറിനോടുള്ള എതിർപ്പും അതിനെ ഒന്ന് എന്താ പറയാ കാരണമാകുന്നുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. മറ്റ് പ്രേക്ഷകരുണ്ട്. ശ്രീമതി മിനി തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. മിനിയുടെ അഭിപ്രായം എന്താണ്? സാർ, ഇത് വിജയ് സാറിന് കൊടുക്കാനുള്ള താല്പര്യമായിട്ടുള്ളതാണ്. ഇത് പാർട്ടി പരമായിട്ട് ചെയ്തതാണ്. കാരണം പുള്ളിയെ പോലെ ഒരു നല്ല മനുഷ്യൻ, എല്ലാ മനുഷ്യർക്കും നല്ലത് ചെയ്യുന്ന ഒരാളാണ് വിജയ് എന്ന് പറയുന്നത്. ആ ആള് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയപരമായിട്ട് തന്നെ ചെയ്ത ഒരു കള്ളക്കളിയാണ്. എന്ന് പറഞ്ഞാൽ ബി ജെ പി അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ തന്ത്രങ്ങൾ. തീർച്ചയായിട്ടും സാർ. റൈറ്റ്, വളരെയധികം നന്ദി മിനിയ. ശ്രീ അഭിജിത്ത് പറഞ്ഞോളൂ. അഭിജിത്ത്, ഇത് ബി ജെ പി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നീക്കമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം നോട്ട് നിരോധനം വന്നപ്പം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മറ്റ് നടന്മാരും നടിമാരും നോട്ട് നിരോധനത്തിനെ അഭിനന്ദിച്ച് ബി ജെ പി ഗവൺമെന്റിന് കൈ ശരിവെച്ചപ്പം അന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വിജയ്. അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിലെ ഒരാളായ എച്ച് രാജയുടെ പേരില് പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് വിശാൽ, തമിഴ് നടൻ വിശാലിനെതിരെ കേസ് വന്നത്. അതും ബി ജെ പിയുടെ കളി തന്നെയാണ്. ഇപ്പം രജനീകാന്ത് മറുകണ്ഠം ചാടിയെന്നും പറഞ്ഞ് സ്വന്തം നിലപാട് മാറ്റുന്ന ഒരു വ്യക്തിയല്ല ഇളയ ദളപതി വിജയ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അമൽ കൂടിച്ചേരുന്നു. പറഞ്ഞോളൂ അമൽ. ഹലോ, പറഞ്ഞോളൂ അമൽ അഭിപ്രായം. അല്ല, ഇതിപ്പോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ ചെയ്ത് ബി ജെ പിയും തമിഴ്നാട് സർക്കാർ എ ഡി എം കെയോടുള്ള സഖ്യകക്ഷിയായിട്ടുള്ളൊരു പരിപാടിയാണ് വിജയ്യെ എന്താണ് പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് മുമ്പേ വിളിച്ചൊരു കോളർ പറഞ്ഞ കാര്യമാണ് കമൽഹാസന്റെ വീട്ടിൽ ഒന്ന് നേരെ റെയ്ഡ് ചെല്ലുന്നില്ല എന്ന്. ഇപ്പൊ കമൽഹാസൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ഇല്ലെങ്കിൽ കമൽഹാസന് അല്ലെങ്കിൽ രജനീകാന്തിന്റെ ഒക്കെ ആയാൽ പോലും വിജയ്ക്ക് ഇപ്പൊ ഉള്ളൊരു ജനപിന്തുണ അവർക്ക് ഇല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും. അതുകൊണ്ട് തന്നെ കമൽഹാസന്റെ വീട്ടിലൊന്നും ചെല്ലേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം രജനീകാന്തിന്റെ കാര്യം എന്ന് പറഞ്ഞാലും രജനീകാന്ത് ഇപ്പൊ പാർട്ടിയിൽ ഇറങ്ങി, പക്ഷെ രജനീകാന്തിന് ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അത് ഉള്ളൊരു കാര്യം. പിന്നിപ്പൊ എന്താണ് രജനീകാന്തിനെ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാ പറഞ്ഞത്? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെല്ലാം പിൻവലിച്ച് ഇൻകം ടാക്സ് കേസുകളാണ് പിൻവലിച്ച. വളരെയധികം നന്ദി ശ്രീ അമൽ. ശ്രീ വിപിൻ പറഞ്ഞോളൂ. വിപിൻ, ഇത് 100% രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ അകത്തുള്ളൂ. പിന്നെ വിജയ്ക്ക് ഇത് സുഖമായിട്ട് ഇറങ്ങി വരാവുന്നേ ഉള്ളൂ. എന്തെന്ന് പിന്നീട് പറഞ്ഞാൽ മതി. ആർ എസ് എസ്കാര് എന്തോ രാജ്യസ്നേഹികളാണ്, ആർ എസ് എസ് സാംസ്കാരിക സംഘടനയാണെന്ന് പുള്ളി അഭിപ്രായം പറഞ്ഞാൽ പുള്ളിക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് അടക്കണമെന്നൊന്നുമില്ല. അവിടെ വിഷയം ഒന്നുമല്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരാ ഇവരൊക്കെ തന്നെയല്ലേ. ശ്രീ അരുൺ കൂടിച്ചേരുന്നു. അരുണിന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയമാണോ ഇത്? അതല്ല എങ്കിൽ വിജയ്ക്ക് കൃത്യമായി പണം അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന പോലെ ആശങ്കയുടെ ഒക്കെ സാധ്യതയുണ്ടോ? അരുണിന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം അത് തന്നെയാണ്. വിജയ് അങ്ങനെ കള്ളം ഇത് നോട്ടില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? ഫോൺ കട്ടായി പോയി തോന്നുന്നു. ശ്രീലേഖ ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞോളൂ. ശ്രീലേഖ, അതിപ്പോ ഇതിലൊന്നുമില്ല. കാരണം അജിത് പവാർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാ കേസും പോയി ഉപമുഖ്യമന്ത്രിയായി. അതുപോലെ ഇവരെല്ലാം സ്വന്തം വശത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവർ കുറച്ചൊക്കെ ആദായ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു കാരണം ഉടനടി കണ്ടുപിടിച്ച് തങ്ങളുടെ പക്ഷത്തിലേക്ക് വളരെയധികം കേന്ദ്രത്തിനെതിരായിട്ട് ഓരോന്നും ചൂണ്ടിക്കാട്ടി ഇപ്പോ ഹീറോ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെറുതായിട്ട് ഒരു ചെറിയ കൊട്ടൽ കൊടുക്കുകയാണ്, ഇനി മതി ഇത്തരത്തിലുള്ള അഭിനയങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് കുറച്ച് ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം മതി എന്ന് പറഞ്ഞാൽ കള്ളത്തരവും പറച്ചിലും ഹീറോ ഡയലോഗും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാണ്. ശ്രീ അമൽ കൂടിച്ചേരുന്നു. അമൽ, ഇതാണ് ഒരു വശത്ത് വില്ലനാവുകയും മറുവശത്ത് നായകനാകുകയും, ഈ രണ്ട് ഏർപ്പാട് കൂടെ വേണ്ടാന്ന്. ഹലോ, പറഞ്ഞോളൂ അമലിന്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ ബി ജെ പി സർക്കാർ വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. അവർക്കെതിരെ സിനിമയിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ എതിരെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായും ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നമ്മളോട് ചെയ്യുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് തളപതിയെ പോലെ ഒരാളെ തൊട്ടുകളിക്കുക. അവർക്ക് പേടിയാണ്. കാര്യം 2021 എലക്ഷൻ അവർക്ക്
നല്ല രീതിയിൽ അവരെ ഭയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാറിനെ തൊട്ടവർ കളിക്കുന്നത്. പിന്നെ ഈ രജനീകാന്ത് ചെയ്ത പോലെയുള്ള പണി ഒരിക്കലും വിജയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി അമൽ, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കുക. ഏതായാലും 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇളയ തള്ളപ്പതിയുടെ വീട്ടിലെ റെയ്ഡ്. ആ റെയ്ഡിൽ എന്തു തന്നെ കണ്ടെടുത്താലും ഇല്ലെങ്കിലും ഇത് ഒരു രാഷ്ട്രീയ കുടുക്കാണോ കുരുക്കാണോ എന്നുള്ളതാണ് പുതുവേദി പരിശോധിച്ചത്. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പുതുവേദി പൂർണ്ണമാകുന്നു.